ഡൽഹി എയിംസിലെ സൈബർ ആക്രമം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ഒരുങ്ങി കേന്ദ്രം. എയിംസിലെ വിവരങ്ങൾ ചോർന്ന സംഭവം ഏറെ ഗൗരവകരമാണെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ എയിംസിൽ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവിക ഹാക്കിംഗ് ആണെന്ന തോന്നുമെങ്കിലും അതിന്റെ വ്യാപ്തിയും പിന്നിൽ ഉദ്ദേശ്യവും വളരെ വലുതാണെന്ന് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. സൈബർ ആക്രമണത്തെ സൈബർ ഭീകരതയെന്നാണ് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. ഹെയിം സെർവർ ഹാക്കിംഗിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഒരാഴ്ചയായിട്ടും സെർവർ പുനഃസ്ഥാപിക്കാനായിട്ടില്ലെങ്കിൽ എന്ത് ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനീഷ് തിവാരി ചോദിച്ചു. ഇന്ന് എയിംസ്, നാളെ മറ്റ് തന്ത്രപ്രധാന മേഖലകളും ആക്രമിക്കപ്പെട്ടേക്കാം. എത്ര ദുർബലമാണ് നമ്മുടെ സംവിധാനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ഹെയിം സെർവർ ഹാക്ക് ചെയ്ത് ഒരാഴ്ചയായിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. സെർവർ ഹാക്ക് ചെയ്ത സംഘം 200 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി ആവശ്യപ്പെട്ടതായ വിവരം ദില്ലി പോലീസ് നിഷേധിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയുടെ സെർവറുകൾ ഹാക്ക് ചെയ്ത് ഒരാഴ്ചയാകുന്നു. 4 കോടിയോളം വരുന്ന ജനങ്ങളുടെ വിവരങ്ങൾ ചോർന്നേക്കാമെന്ന് പ്രാഥമിക നിഗമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അടക്കം VVIPകളുടെ ചികിത്സാ വിവരങ്ങൾ എയിംസിലുണ്ട്. വാക്സിൻ പരീക്ഷണത്തിന്റെ നിർണായക വിവരങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സെർവർ തകരാറാണെന്നാണ് ആദ്യം എയിംസ് അധികൃതർ അറിയിച്ചിരുന്നതെങ്കിലും സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ ബോധ്യമായതോടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദില്ലി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സൈബർ തീവ്രവാദം തന്നെ നടന്നിരിക്കാമെന്ന നിഗമനത്തിൽ കൂടുതൽ ഏജൻസികളെ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിനായി ഏൽപ്പിക്കുകയായിരുന്നു. ആ ദിശയിൽ NIA പ്രാഥമിക അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു. റോബോഡി അന്വേഷണത്തിന്റെ ഭാഗമാകുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ നൽകുന്ന വിവരം. ആഭ്യന്തര മന്ത്രാലയത്തിലെ പ്രത്യേക വിഭാഗം അന്വേഷണം നിരീക്ഷിക്കുന്നുണ്ട്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററും ദ ഇന്ത്യ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമും അന്വേഷണം നടത്തുന്നുണ്ട്. ഹാക്ക് ചെയ്യപ്പെടുന്നതിനാൽ പകുതിയിലേറെ വിവരങ്ങൾ നഷ്ടപ്പെടാമെന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ ഹാക്ക് ചെയ്ത സംഘം 200 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി ആവശ്യപ്പെട്ടെന്ന പ്രചാരണം ദില്ലി പോലീസ് തള്ളി. സെർവറുകൾ ഘട്ടംഘട്ടമായി പുനഃസ്ഥാപിച്ച് വരികയാണെന്ന് എയിംസ് അധികൃതരുടെ പ്രതികരണം. നിർണായക വിവരങ്ങൾ ചോർന്നോയി എന്നതിൽ ആശുപത്രി അധികൃതർ പ്രതികരിക്കുന്നില്ല. നിലവിൽ ആശുപത്രിയിലെ കമ്പ്യൂട്ടറുകളിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കിയിരിക്കുകയാണ്. അതേസമയം കമ്പ്യൂട്ടറുകൾ സ്കാൻ ചെയ്തു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങളും അറിയിച്ചു. വരും ദിവസങ്ങളിൽ ഈ ഹോസ്പിറ്റൽ സേവനങ്ങൾ ഘട്ടംഘട്ടമായി പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം പരിശോധിച്ച 5 ഫോണുകൾ ചാര സോഫ്റ്റ്വെയർ കണ്ടെത്തിയെന്ന് സുപ്രീംകോടതി നിയോജിച്ച പെഗാസസ് അന്വേഷണ സമിതി റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ പെഗാസസ് ഉപയോഗിച്ചതിന് തെളിവില്ലെന്നും ജസ്റ്റിസ് RV രവീന്ദ്രൻ അധ്യക്ഷനായ സമിതി സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് മുൻപ് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാർ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും നിരീക്ഷണം ചെറുക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സമിതിയുടെ റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു. ഇസ്രയേലി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഇന്ത്യയിലും ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് അന്വേഷിക്കാൻ ജസ്റ്റിസ് RV രവീന്ദ്രൻ അധ്യക്ഷനായ സമിതിയാണ് സുപ്രീംകോടതിക്ക് രൂപം നൽകിയത്. സമിതി നൽകിയ 3 ഭാഗങ്ങളായ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് പരിശോധിച്ചു. സാങ്കേതിക കമ്മിറ്റി 29 ഫോണുകളും പരിശോധിച്ചു. ഇതിൽ 5 ഫോണുകളിൽ ചാര സോഫ്റ്റ്വെയർ ഉപയോഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ പെഗാസസ് ഉപയോഗിച്ചോ എന്ന് പറയാൻ കഴിയില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ എയിംസിലെ സംഭവവുമായി പെഗാസസും കൂട്ടിവായിക്കാവുന്നതുമാണ്.